Hi guys, welcome back to my channel. This is a Pepsi bottle. This bottle is a good thing. It's a good design. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വാട്ടർ ബോട്ടിലും ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് ബോട്ടിലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പെപ്സി, കൊക്കോള, മെറിൻഡ ഇതുപോലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സിലെല്ലാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബോട്ടിൽസ് നമ്മളൊന്ന് ഷേക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞു പൊങ്ങി പുറത്തേക്ക് പോകും. ഇനി നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തുകൊണ്ട് അനലൈസ് ചെയ്ത് നോക്കാം. ഇവിടെ ഒരു ബലൂൺ നിങ്ങൾക്ക് കാണാം. ഇനി ബോട്ടിലിൽ CO2 ഗ്യാസ് നിറക്കുന്ന പോലെ ബലൂണിൽ നമ്മൾ ഗ്യാസ് നിറക്കുന്നു. ബലൂണിൽ ഗ്യാസ് നിറക്കുമ്പോൾ എല്ലാം എയർ പ്രഷർ ഇൻക്രീസ്ഡ് ആകുന്നു. അപ്പോൾ സ്ട്രെസ് ഇൻക്രീസ്ഡ് ആയിട്ട് ബലൂൺ പൊട്ടിപ്പോകുന്നു. ഇനി നമ്മൾ ബോട്ടിലിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറക്കുമ്പോൾ ബോട്ടിൽ പ്രഷർ ക്രിയേറ്റ് ആയി ബോട്ടിലിൽ ഒരു സ്ട്രെസ് ആക്ട് ചെയ്യും. ബട്ട് ഇവിടെ ബലൂൺ പോലെ ബോട്ടിൽ ഇലാസ്റ്റിക് ആകില്ല. അപ്പോൾ സ്ട്രെസ് കാരണത്താൽ ബോട്ടിലിന്റെ ഷേപ്പ് പെർമനന്റ് ആയി കംപ്ലൈന്റ് ആകും. വീണ്ടും പ്രഷർ ഇൻക്രീസ്ഡ് ആയാൽ ബോട്ടിൽ പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിലിനെക്കാളും സ്ട്രോങ് ആയിട്ടാണ് കാർബൺ ഡ്രിങ്ക്സ് ബോട്ടിൽസ് മേക്ക് ചെയ്തിരിക്കുന്നത്. ബോട്ടിലിന്റെ അടിഭാഗത്ത് ഫ്ലാറ്റ് ആയിരുന്നെങ്കിൽ ഗ്യാസ് ഫിൽ ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന പ്രഷർ കാരണത്താൽ ഉണ്ടാകുന്ന സ്ട്രെസ് ഒരേ സ്ഥലത്ത് ആക്ട് ആയി ഡിഫോം ആകും. അതുപോലെ വീണ്ടും സ്ട്രെസ് ഇൻക്രീസ്ഡ് ആയാൽ അടിഭാഗം ക്രാക്ക്ഡ് ആകും. അതുകൊണ്ട് ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ബോട്ടിലിന്റെ അടിഭാഗത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം ഗ്യാസ് പ്രഷർ കാരണം ക്രിയേറ്റ് ആയ സ്ട്രെസ് അടിഭാഗത്തെ സർഫസിൽ ഫുള്ളായി ആക്ട് ചെയ്യും. അതുകൊണ്ട് യാതൊരു പ്രോബ്ലം ബോട്ടിലിന് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് വലിയ വലിയ ഗ്യാസ് സ്റ്റേഷനുകളിലെല്ലാം ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ബട്ട് അപ്പോഴും ഒരു പ്രോബ്ലം നിലനിന്നിരുന്നു. ബോട്ടിലിന്റെ അടിഭാഗം ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ആയതിനാൽ ബോട്ടിൽ സ്ട്രെയിറ്റ് ആയി സ്റ്റേബിൾ ആയി വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബോട്ടിൽ കറക്റ്റിൽ വെക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ബേസ് മാനുഫാക്ചർ ചെയ്ത് ബോട്ടിലിൽ അറ്റാച്ച് ചെയ്തു. ബട്ട് ഇങ്ങനെ ഒരു 1 ഇയറിൽ ബോട്ടിൽ മാനുഫാക്ചർ ചെയ്താൽ കാശും വേസ്റ്റ് ടൈമും വേസ്റ്റ്. അതുകൊണ്ട് എക്സ്ട്രാ ബേസിന് പകരം ബോട്ടിലിന്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ആക്കി മാറ്റി. അതിനെയാണ് പെറ്റലോയിഡ് ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ കാരണത്താൽ സ്ട്രെസ് ഈക്വലായി സർഫേസിൽ ആക്ട് ചെയ്യുകയും ഒപ്പം സ്റ്റേബിൾ ആയി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ബോട്ടിലിന്റെ ക്യാപ്പ് എടുത്താൽ അതിന്റെ ത്രെഡ് റിംഗിലായി ഓരോ ഗ്യാപ്പ് ഉണ്ടാകും. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബോട്ടിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഗ്യാസ് കറക്റ്റായി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിലിന്റെ ക്യാപ്പ് തെറിച്ച് ഒരു പക്ഷേ നമ്മുടെ ഫേസിൽ തട്ടി പരിക്ക് പറ്റാൻ തന്നെ ചാൻസ് ഉണ്ട്. ഇത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ടിലിന്റെ ക്യാപ്പ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.